ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഞ്ചാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദറസു ഹാമിസ് അഞ്ചാമത്തെ പാഠം ഫത്ഹു മുബീൻ, വ്യക്തമായ വിജയം. ഫത്ഹു മുബീൻ, വ്യക്തമായ വിജയം. നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം, പാഠത്തിലേക്ക് അടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠഭാഗം വായിക്കുന്നതിന് മുമ്പ് നമുക്കിത് മനസ്സിലാക്കാം. എന്താണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കോലി മക്കയെ പ്രകമ്പനം കൊള്ളിച്ചു. അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളുമൊത്ത് മക്കയിലെത്തിയ സുദിനം കഅബക്ക് മുകളിൽ കയറി ഇസ്ലാമിക വിജയം പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചത്. എത്യോപ്യക്കാരനായ കറുത്ത അടിമ മുസ്ലിമായതിന്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആദ്യ മുസ്ലിമുകളിൽ ഒരാൾ, വിശ്വാസത്തിന്റെ ഉരുക്കു മനുഷ്യൻ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. മനസ്സിലാക്കുക, നമുക്ക് പാഠഭാഗം വായിക്കാം. പീഡനം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ജന്മനാട്ടിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെയും ഖുറൈശികൾ അവർക്ക് സ്വൈര്യം നൽകിയില്ല. അങ്ങനെ ബദറും ഉഹുദും ഹന്തക്കുമുണ്ടായി. ഹിജ്റയുടെ ആറാം വർഷം കഅബ തവാഫ് ചെയ്യാനും പുണ്യ ഹറമിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1500 സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. നിരായുധരായി ആരാധന മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ആ യാത്ര. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും മക്കയിൽ പ്രവേശിക്കാൻ ഖുറൈശികൾ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1500 സഹാബികളും എന്താണ് കഅബ തവാഫ് ചെയ്യാനും പുണ്യ ഹറമിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ട് ഹിജ്റയുടെ ആറാം വർഷം മക്കയിലേക്ക് പുറപ്പെട്ടു. മനസ്സിലാക്കുക, ഹിജ്റയുടെ ആറാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1500 സഹാബികളും ഒത്താണ്. എന്താണ് ഉദ്ദേശം? എന്തായിരുന്നു? കഅബ തവാഫ് ചെയ്യാനും പുണ്യ ഹറമിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിച്ചായിരുന്നു. മനസ്സിലാക്കുക, അവരെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ഖുറൈശികൾ അനുവദിച്ചില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഡാഷിൽ ക്യാമ്പ് ചെയ്തു. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. എവിടെയാണ്? ഹുദൈബിയയിലാണ് ക്യാമ്പ് ചെയ്തത്, ഹിജ്റ ആറാം വർഷം. മനസ്സിലാക്കുക, ആരാധന മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഹിജ്റയുടെ ആറാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടത്. ബാക്കി വായിക്കാം. ഖുറൈശികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ സംഭാഷണങ്ങൾ നടന്നു. അവസാനം അവർ സന്ധിയിലെത്തി. ഹുദൈബിയ സന്ധി എന്ന പേരിൽ അത് ചരിത്രത്തിൽ അറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശികൾക്കും ഇടയിലുണ്ടായ സംഭാഷണങ്ങൾ, അത് ഹുദൈബിയ സന്ധി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മനസ്സിലാക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സന്ധിയിലെ വ്യവസ്ഥകൾ ഇവയായിരുന്നു. അവരെ അവസാനം സന്ധിയിലെത്തി. ആ സന്ധിയിലെ വ്യവസ്ഥകൾ ഇവിടെ താഴെ പറയുന്നു. ഏതൊക്കെയാണ്? ഉംറ ചെയ്യാതെ മുസ്ലിങ്ങൾ മടങ്ങിപ്പോകണം. അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യാം. അപ്പോൾ 3 ദിവസം മക്കയിൽ താമസിക്കാം. ഉംറ ചെയ്യാതെ മുസ്ലിങ്ങൾ മടങ്ങിപ്പോകണം. അവർ ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവരിപ്പം മടങ്ങിപ്പോകണം. അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യാം. അപ്പോൾ 3 ദിവസം മക്കയിൽ താമസിക്കാം. അതായിരുന്നു ഒരു വ്യവസ്ഥ. അടുത്തതാ, 10 വർഷം ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല. എത്ര വർഷമാണ് യുദ്ധം പാടില്ലാത്തത്? 10 വർഷം. മനസ്സിലാക്കി വെക്കുക, ചോദ്യം വരാം. ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല എത്ര വർഷം? 10 വർഷം. രണ്ടാമത്തെ വ്യവസ്ഥ അതായിരുന്നു. 3ാമത്തെ വ്യവസ്ഥ എന്താ? മുസ്ലിമായി മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കില്ല. അതായത് മുസ്ലിമായിട്ട് മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കില്ല. മുസ്ലിങ്ങൾക്കും ഖുറൈശികൾക്കും ആരോട് വേണമെങ്കിലും സഖ്യമാവാം. 4ാമത്തെ വ്യവസ്ഥ, മുസ്ലിങ്ങൾക്കും ഖുറൈശികൾക്കും ആരോട് വേണമെങ്കിലും സഖ്യമാവാം.
അപ്പൊ ഈ നാല് വ്യവസ്ഥകളാണ് അവര് ഹുദൈബിയയില് വെച്ച് സന്ധി ചെയ്തത്. അപ്പൊ ഈ നാല് വ്യവസ്ഥകൾ നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഈ വ്യവസ്ഥകളൊന്നും പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ഈ വ്യവസ്ഥകളൊന്നും പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ സമാധാനത്തിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവയെല്ലാം അംഗീകരിച്ച് സന്ധിയിൽ ഒപ്പുവെച്ചു. ഈ വ്യവസ്ഥകളെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് അംഗീകരിച്ച് സന്ധിയിൽ ഒപ്പുവെച്ചത്? സമാധാനത്തിൻ്റെ ദൂതനായതുകൊണ്ട്. അവിടെ സമാധാനം മാത്രമാണ് ഉദ്ദേശ്യം. സമാധാനത്തിൻ്റെ ദൂതനായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിയിൽ ഒപ്പുവെച്ചത്. മനസ്സിലാക്കാം. കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2000 സഹാബികളും ഒന്നിച്ച് പരിശുദ്ധ മക്കയിൽ വന്ന് ഉംറ ഖളാഉ നിർവഹിച്ചു. അവര് ഹിജ്റ 6 ഉംറ ചെയ്യാൻ വന്നതായിരുന്നു. അപ്പൊ ചെയ്യാതെ തിരിച്ചുപോയി. പിന്നെ അടുത്ത വർഷം, അതായത് ഹിജ്റയുടെ 7 വന്ന് അവര് നിയ്യത്ത് ചെയ്തതാണ് ഉംറ. അപ്പൊ അതവര് ഖളാഉ നിർവഹിച്ചു, ഉംറ ഖളാഉ നിർവഹിച്ചു. 3 താമസിച്ച ശേഷം മദീനയിലേക്ക് തിരിച്ചുപോയി. മനസ്സിലാക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറ ഖളാഉ നിർവഹിച്ചു. അവരെ കൂടെ എത്ര പേരുണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2000 സഹാബികളായിരുന്നു. ആദ്യം 1500 മനസ്സിലാക്ക. അടുത്തതെന്താണ്? ഖുറൈശികൾ ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറായില്ല. അവർ അധികം വൈകാതെ സന്ധി വ്യവസ്ഥ ലംഘിച്ചു. കരാർ ലംഘനത്തിൽ ഖുറൈശി പ്രമുഖർക്ക് ജാള്യതയും ഭയവും ഉണ്ടായി. അവരുടെ നേതാവ് അബൂ സുഫിയാൻ മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് ചോദിച്ചു. അഞ്ചകരായ മുർഷിക്കുകൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. അത് ചരിത്രത്തിൽ വലിയ വഴിത്തിരിവായി. അങ്ങനെയാണ് ഫത്ഹ് മക്ക, മക്ക വിജയം ഉണ്ടാകുന്നത്. അതായത് ഖുറൈശികൾ ഈ സന്ധിയിലെ വ്യവസ്ഥകളൊന്നും പാലിച്ചില്ല. അവർ കരാറ് ലംഘിച്ചു. ഖുറൈശികളുടെ പ്രമുഖനായ അബൂ സുഫിയാൻ, അങ്ങനെ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മദീനയിൽ വന്ന് മാപ്പ് ചോദിച്ചു. അഞ്ചകരായ മുർഷിക്കുകൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുശ്രിക്കുകളുമായി ഏറ്റുമുട്ടി. അങ്ങനെയാണ് ഫത്ഹ് മക്ക, മക്ക വിജയം, വ്യക്തമായ വിജയം. ഇന്നാ ഫത്ഹിനാ ലക ഫത്ഹം മുബീന, നിങ്ങൾക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. മനസ്സിലാക്കുക. ഇപ്പൊ പാഠത്തിന്റെ അവസാനം നഫ്ഹമു വനക്ര, വായിച്ച് മനസ്സിലാക്കാനുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഹുദൈബിയ മക്ക ഹറമിന്റെ അടുത്തുള്ള ഒരു സ്ഥലം ഒക്കെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തറു തോലിബ് നോക്കാം. നക്തഷിഫ്, ഈ പാഠത്തിൽ നിന്ന്, ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം? അതായത് ഫത്ഹ് മുബീൻ എന്ന പാഠത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഗുണപാഠങ്ങൾ എന്തെല്ലാം, എന്തൊക്കെ നമുക്ക് മനസ്സിലായി ആ പാഠത്തിൽ നിന്ന്? എന്ത് മനസ്സിലായി? എന്താണ്? സന്ധി വ്യവസ്ഥകൾ ലംഘിക്കാൻ പാടില്ല. സന്ധി വ്യവസ്ഥകൾ ലംഘിക്കാൻ പാടില്ല. ഒന്ന് അത് എഴുതാം. സന്ധി വ്യവസ്ഥകൾ ലംഘിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. പിന്നെന്താണ്? വഞ്ചകർക്ക് വഴങ്ങേണ്ടതില്ല. പിന്നെ സമാധാനം മാത്രം ആഗ്രഹിക്കാൻ പാടുള്ളൂ. എന്ത് വ്യവസ്ഥയിലും സമാധാനം മാത്രമേ ആഗ്രഹിക്കാവൂ. ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് വിജയം ഉറപ്പാണ്. സത്യവും നീതിയും എന്നും വിജയിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പാഠങ്ങളാണ്, ഗുണപാഠങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെയൊക്കെ എഴുതുക. പിന്നെന്താ പറയുന്നത്? നംലോൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? മദീനയിലെത്തിയ ഖുറൈശി നേതാവ് ഡേഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറഞ്ഞു. ആരായിരുന്നു? അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അബൂ സുഫിയാൻ മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറഞ്ഞു.
അടുത്ത രണ്ടാമത്തത്, ഹിജ്റയുടെ ഡാഷ് വർഷത്തിലാണ് ഹുദൈബിയ സന്ധി ഉണ്ടായത്. ഹിജ്റയുടെ ആറാം വർഷം അവിടേക്ക് എഴുതുക. അടുത്തത്, ഹുദൈബിയ സന്ധി പ്രകാരം ഡാഷ് വർഷം കുറേശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല. എത്ര? പത്തു വർഷം കുറേശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല. പത്തു വർഷം, മനസ്സിലാക്കുക. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഹിജ്റയുടെ ആറാം വർഷം നടന്ന ഉംറ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്ര സഹാബികൾ ഉണ്ടായിരുന്നു? 1500. ഒക്കെ നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1500 സഹാബികൾ, മനസ്സിലാക്കുക. 1500 സഹാബികൾ ഉണ്ടായിരുന്നു ഹിജ്റയുടെ ആറാം വർഷം. പിന്നെ ഉംറ കള്ളാഹ് നിർവഹിക്കുമ്പം 2000 സഹാബിമാരുണ്ടായിരുന്നു. രണ്ടും മനസ്സിലാക്കി വെക്കണേ. അടുത്തത് എന്താണ്? ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവച്ചു. എന്തുകൊണ്ടായിരുന്നു? സമാധാനം മാത്രം ഉദ്ദേശിച്ചാണ്, സമാധാനത്തിന്റെ ദൂതനായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവയെല്ലാം അംഗീകരിച്ച് സന്ധിയിൽ ഒപ്പുവെച്ചു. അപ്പൊ സമാധാനം മാത്രം ഉദ്ദേശിച്ചാണ് അവിടെ സന്ധിയിൽ ഒപ്പുവെച്ചത്. അടുത്ത തഹസീസ് വർക്ക് വരുന്ന എന്താണ്? ഹുദൈബിയ സന്ധി എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാം. എന്താണ് എഴുതുക നമ്മള്? ഹിജ്റ ആറാം വർഷം കഅബ തവാഫ് ചെയ്യാനും പുണ്യ ഹറമിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1500 സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. നിരായുധരായ അവരെ മക്കയിലേക്ക് ഖുറൈശികൾ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തു. ഖുറൈശികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ സംഭാഷണങ്ങൾ നടന്നു. അവസാനം അവർ ഒരു സന്ധിയിലെത്തി. അതാണ് ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ സന്ധി വ്യവസ്ഥകൾ ഇപ്രകാരമായിരുന്നു. അങ്ങനെ 4 ആ 4 എഴുതി വെച്ച് നമുക്കവിടെ ഒരു പാരഗ്രാഫ് പൂർത്തിയാക്കാം. അപ്പൊ ആ വ്യവസ്ഥകൾ നന്നായി പഠിക്കുക. വ്യവസ്ഥകള് ഹുദൈബിയ സന്ധി സംഭാഷണം എന്ന രീതിയിൽ അവസാനം എക്സാമിന് 5 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. വിവരിക്കുക ഹുദൈബിയ സന്ധി സംഭാഷണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് 4 എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ഫത്ഹ് മുബീൻ എന്ന പാഠത്തില് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.